ഹായ്, വെൽക്കം ടു ജിൻഷ ടെക് ആൻഡ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ ലൈഫ് ആഫ്റ്ററിൻ്റെ പാർട്ട് 3 ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് 3 കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പരിപാടികൾ നോക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കാര്യം, പ്ലേസ് ഡോർ ഇൻ ദി ഡോർ ഫ്രെയിം. ഓക്കെ, ഒരു ഡോർ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഒരു ഡോർ ആദ്യം വെക്കാം. ഓക്കെ, അപ്പം ഒരു ഡോർ വെക്കണം ഇനി. ഓക്കെ, അപ്പോൾ നമുക്ക് ബിൽഡിൽ പോകാം കേട്ടോ. ബിൽഡിൽ പോകുന്നു, ഡോർ അവിടെ ഉണ്ടാവും സ്ട്രക്ചറിൽ. ഓക്കെ, സ്ട്രക്ചറിൽ ഡോർ ഉണ്ട് അവിടെ. നമുക്ക് ആ ഒരു വിൻഡോ വെക്കാമനി. സോറി, വിൻഡോ അല്ല, ഡോർ കിട്ടും. ഓക്കെ, ഡോർ നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ പാസ്കോഡൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ മരത്തിൻ്റെ ഡോറിനൊക്കെ പാസ്കോഡ്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല, ഒരു ചവിട്ട് കിട്ടിയ പൊളിയില്ല. ഇതിനൊക്കെ പാസ്കോഡിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ വെറുതെ ഒരു പാസ്കോഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കാൻ വന്നു, സിമ്പിളായിട്ട്, സീനേ അല്ല. എനിക്കൊരു കുഴപ്പമില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട്. ധൈര്യമായിട്ട് കയറിക്കോടും. അപ്പോൾ പാസ്കോഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി. ഈ പാസ്കോഡ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കയറാൻ, നമുക്ക് കയറാൻ ഇറങ്ങാനും പാസ്കോഡ് വേണമെങ്കിൽ വെക്കാൻ തോന്നുന്നു. ഓക്കെ, നീഡ് പാസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാനാണെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ വിട്, അന്ന് വലിയ വിഷയമുള്ള കാര്യമില്ല. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മളെ പരിപാടികൾ നോക്കാം. ആസ്ക് മാഫി ടു ഷീ ലൈക്സ് ന്യൂ ഹൗസ്. മർഫിനോട് ചോദിക്കാം വീടൊക്കെ ഇഷ്ടമായോ. ഓക്കെ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പോൾ തൃപ്തിപ്പെട്ടേ പറ്റുള്ളൂ, വേറെ പരിപാടി ഒന്നുമില്ല. അപ്പം നെക്സ്റ്റ് എന്താ പരിപാടി? ടോക്ക് ടു റേച്ചൽ, ഫൈൻഡ് ഔട്ട് വാട്സ് ഗോയിങ് ഓൺ. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് റേച്ചലിനോട് ചോദിക്കണം. അപ്പം നമുക്കൊന്നും അറിയില്ലേ, നമ്മളത് പൊട്ടന്മാരാ, നമുക്കറിയിരിക്കില്ല ഇതൊക്കെ എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ. ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ശരിക്കും, നമുക്ക് സംഭവങ്ങളൊക്കെ അറിയാം. ടോട്ടലി മൊത്തത്തിൽ സീനാണ്, അതൊക്കെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് സാധനം വെക്കാൻ പറഞ്ഞിട്ട് ഗിയർ വർക്ക് സ്റ്റേഷനോ അതൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഗിയർ വർക്ക് സ്റ്റേഷൻ വെക്കാം, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്. എനിക്ക് തോന്നി പെണ്ണുമ്പിള്ള പറഞ്ഞപ്പോൾ തന്നെ നെക്സ്റ്റ് പണി അതായിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കൊണ്ടുപോയി വെച്ചോക്കാം. ഇവിടെയാണ് അപ്പോൾ ബിൽഡിങ്സ് പോവാം, നെക്സ്റ്റ് വർക്കിൽ പോവാം. ഓക്കെ, ഗിയർ വർക്ക് സാധനം ഇവിടെ ഉണ്ട്, അത് പ്ലേസ് ചെയ്യാൻ നോക്കി. ഓക്കെ, ഇപ്പോൾ സാധനം സെറ്റാണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ് എന്താണ്, അതും കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഫോർമുല വെക്കാനാണ്, അപ്പം അതും കൂടെ നമുക്ക് വെക്കാം കേട്ടോ. ഓക്കെ, ഒരു ഫോർമുലേൻ്റെ കുറച്ച് ഭാഗം ഞാൻ കുറച്ച് ടൈം ഫോർമുലേൻ്റെ ഓപ്ഷൻ തപ്പി കണ്ടുപിടിക്കാൻ ലാഗ് അടിച്ചിരുന്നു, അതാണ് ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തത്. ഫോർമുല ടോർച്ച് വെക്കാനാണ്, അപ്പം നമുക്ക് ആ ഒരു ടോർച്ച് വെക്കാം നെക്സ്റ്റ് ആയിട്ട്. ഓക്കെ, ഒരു ടോർച്ച് കിട്ടിയിരുന്നു. ടോർച്ച് ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ, ടോർച്ച് അല്ല പന്തം. ഓക്കെ, ആ പന്തം ഇപ്പോൾ ആവശ്യമില്ല, നമുക്ക് ഇരുട്ടത്ത് മതി ഇപ്പോൾ വേണ്ട. ഇവിടെ എന്തിനാണ് ആ പന്തം? അപ്പോൾ നെക്സ്റ്റ് ഇവിടെ പന്തം വെക്കാനല്ല കേട്ടോ, ഇവിടെ വേറെ എന്തോ സാധനം, നെക്സ്റ്റ് സാധനം വെക്കാനുണ്ട്. ഫോർമുല റിസർച്ച് സ്റ്റേഷനോ അങ്ങനത്തെ ഒരു സാധനമാണ്, എന്തിനാണെന്നറിയില്ല. അത് നമുക്ക് നെക്സ്റ്റ് ഇത് വെക്കുന്നത് പ്രിൻ്ററോ സംഭവം, നമ്മുടെ ഇതുപോലെ ഉണ്ടല്ലേ ഫോട്ടോ സ്റ്റാറ്റ് മെഷീൻ പോലെ ഉള്ളൊരു സാധനം. ഇനി നെക്സ്റ്റ് എന്താണ് ഞാൻ എടുത്തത്? പ്ലേസ് വൈൻ ക്യാബിനറ്റ്. വൈനോ, വെള്ളമടിക്കാനുള്ള ക്യാബിനറ്റ് വെക്കാനാണ്, നോക്കാം. അപ്പോൾ ഇനി അതും കൂടെ വെക്കാം. വൈൻ ക്യാബിനറ്റെങ്കിൽ വൈൻ ക്യാബിനറ്റ്, അതൊക്കെ പ്ലേസ് ആവുന്നില്ലല്ലോ, ഇവിടെയൊന്നും പ്ലേസ് ആക്കാൻ പറ്റുന്നില്ല. കറക്റ്റ് അതിൽ തന്നെ വെച്ച് നോക്കാമല്ലേ. ഓക്കെ, ഒന്നുകൂടി ബാക്കോട്ട് വെച്ച് നോക്കാം. ഓക്കെ, ആ ആവുന്നുണ്ട് അവിടെ, അവിടെ സെറ്റാണ്. ഗ്രീൻ കളർ വന്നാലും നമുക്ക് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ, പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം അതും നമ്മൾ സെറ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണ്? യൂസ് ദി ഗിയർ വർക്ക് സ്റ്റേഷൻ ടു മേക്ക് എ കാഷ്വൽ ജാക്കറ്റ്. ഓക്കെ, ഒരു ജാക്കറ്റ് ഉണ്ടാക്കാനാണ്, ഇതുകൊണ്ടല്ല മറ്റേ സാധനം കൊണ്ട്. ഇതിലൊരു ജാക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ആർമറിൽ ഓക്കെ, കാഷ്വൽ ജാക്കറ്റ് ഉണ്ട്. 10 സെക്കൻഡ് സമയമാണ് ഒരു ജാക്കറ്റിന് വേണ്ടിയിട്ട്. സൂപ്പർ ഫാസ്റ്റാണ് നമ്മൾ പരിപാടികളൊക്കെ. ഓക്കെ, അപ്പം വരട്ടെ, കാഷ്വൽ ജാക്കറ്റ് ആവുന്നുണ്ട്. ഒരു 5 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 4, 3, 2, 1, 0 എണ്ണി കഴിഞ്ഞ് നോക്കിയ സാധനമായിട്ടുണ്ട്, നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ കാഷ്വൽ ജാക്കറ്റും നമ്മൾ അവസാനം എടുത്തിട്ടുണ്ട്, നമ്മളെ ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ പറയുന്നത്? ടോക്ക് ടു റേച്ചൽ ആൻഡ് ആസ്ക് വാട്ട് ടു ഡു നെക്സ്റ്റ്. എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് റേച്ചലിനോട് ചോദിക്കണം. അപ്പോൾ റേച്ചലിനോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്തൊക്കെ പറയുന്നുണ്ട്? ഞാൻ അടിച്ചു വിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, കൂടുതലൊന്നുമില്ല, സ്പീഡിൽ അടിച്ചു വിടുകയാണ്. എന്തൊക്കെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് കുറച്ച്. എനി സ്റ്റോർ ഐറ്റംസ് യു വൈൻ ക്യാബിനറ്റ് ബിഫോർ ഗോയിങ് ടു ദി വൈൽഡർനെസ്. ഓക്കെ, വൈൽഡർനെസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ആ സംഭവത്തിൽ വെച്ചോളാൻ അലമാരയിൽ. ഈ ഒരു വീഡിയോ, ഇതിൻ്റെ ഒരു വീഡിയോ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എങ്ങനെയാണ് വെക്കാൻ അറിയില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്കൊക്കെ. അപ്പം ഞാനത് കാണണമെന്നില്ല, നമുക്ക് നേരെ പോയിട്ട് അങ്ങോട്ട് വെക്കാം, അതിനകത്തുള്ളിൽ പാടൊന്നുമില്ല. അപ്പോൾ ഓക്കെ, വൈൻ ക്യാബിനറ്റ് വൈനി ഞാൻ വെച്ച് കുപ്പി വെക്കണതാണ് കേട്ടോ, അതല്ല നമ്മൾ സാധനം സ്റ്റോർ ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ അതിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ഞാൻ ഫുള്ള് സാധനങ്ങൾ അതിൽ വെക്കാണ്, കാരണം നമുക്ക് അവിടുന്ന് കൊണ്ടുവരാനും ബേഗ് ഫ്രീ ആക്കണം. ഇന്നലെ ബേഗിൽ അത്യാവശ്യം സാധനങ്ങൾ കൊള്ളുള്ളൂ. അപ്പം ടൂൾസ് നമ്മുടെ കയ്യിൽ എന്തായാലും വേണം, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഹാമറല്ല, സോറി, ഹാച്ചറ്റോ അങ്ങനെ തന്നെ ഇനി പറയാം. ആ ഗോഡാലി മഴു തന്നെയല്ലേ ഗോഡാലി, രണ്ടും ഒന്നാണല്ലോ. അതല്ല, അതും പിന്നെ മറ്റേ പിക്കാക്സും, ഈ രണ്ട് സാധനം നമുക്ക് എന്തായാലും വേണം. പിന്നെ അമ്പും വേണ്ടി വരും എന്തായാലും. നെക്സ്റ്റ് ഹെലികോപ്റ്ററിൽ കയറാം, ഇനി റൈഡർ ലൈഫ് അടിക്കാം നമുക്ക്.
നമുക്ക് ഹെലികോപ്റ്ററിൽ കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ഹെലികോപ്റ്ററിൽ വേറെ പിന്നെ പ്ലെയേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ അവരെ ഫ്രണ്ട്സ് ആക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, അവർ പാർട്ടി ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല, കാരണം ഹെലികോപ്റ്ററിൽ ഉള്ള സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ നമുക്ക്. വണ്ടി റൈഡർ ലൈഫായിട്ട് പോയിക്കോട്ടെ, ജസ്റ്റ് കാണിച്ചിട്ട് ഒന്ന് കയറുന്നത് ഒക്കെ ഒന്ന് ജസ്റ്റ് പോകാവുന്നത് വരെ കാണിച്ചുതരാം. ഇവിടെ നിങ്ങൾക്ക് ബാക്കി പ്ലെയേഴ്സ് ഉണ്ടാവും ഇൻട്രാക്ട് ചെയ്യാനായിട്ട്, അവിടെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്, നിങ്ങളിവിടെ കുറച്ച് പേരെ കണ്ടില്ല, അവരെയൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ആക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ആഡ് ചെയ്യാവുന്നതാണ് അവിടുന്ന്. അവരും നമ്മളെ കൂടെ നമുക്ക് അവരുടെ കൂടെ കളിക്കണമെങ്കിൽ കളിക്കാം, എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഒരുമിച്ച് നിന്നിട്ട്, ഇതിപ്പം എന്തെങ്കിലും വന്യജീവികൾ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആക്രമിക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷേ സാധനം ആരും ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സിമ്പിൾ ലോഡ് ഔട്ട് കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ട്, കോസ്റ്റിൽ എന്തൊക്കെ നമ്മൾ കുറച്ച് സാധനം കളക്ട് ചെയ്യാനും അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എക്സ്ട്രാ സംഭവങ്ങൾ കിട്ടുന്നൊക്കെയാണ് ഒരു ബുക്കിൽ പറയുന്നത്. ഓരോ അവർ പറയുന്ന ഒരു കോസ്റ്റിലെ സംഭവങ്ങൾ തീർത്താൽ ചിലത് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പം രണ്ട് ട്വിഗ് വേണം നമുക്ക്, രണ്ട് അയണോറ് വേണം, പിന്നെ രണ്ട് ഫ്ലിൻറ്റും. അപ്പം ഇതിലെനിക്ക് തോന്നുന്നു അയണോറ് എന്തായാലും നമുക്ക് കല്ലിൽ നിന്നാണ് കിട്ടുന്നത്, അപ്പം അത് നോക്കണ്ട. ട്വിഗ് മരത്തിൽ നിന്നാണ്, ഫ്ലിൻറ്റ് എന്തെന്നാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫ്ലിൻറ്റും കല്ലിൽ നിന്നായിരിക്കും മിക്കവാറും. നമുക്കേ മറ്റേ ബാക്കി രണ്ടും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. അപ്പം ഈ ഒരു സാധനമൊക്കെ ഇനി റിസോഴ്സൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. ഈ വിഷ്വൽസൊക്കെ കണ്ടില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടില്ലേ. ബ്യൂട്ടിഫുൾ വില്ലേജ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അത് വിഷ്വൽസ് ഒരു രക്ഷയില്ല. നെക്സ്റ്റ് കല്ല്, കല്ല് ഈ കല്ല് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അയ്യോ, ഇതൊന്ന് പിക്കാസന്നെയല്ലേ, ഒന്നും ആവുന്നില്ലല്ലോ. അപ്പോൾ ഇതല്ല. ഓക്കെ, ഈ ഒരു കല്ലാണ് കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സ്റ്റോണ് അടിക്കുന്നുണ്ട്. ഓക്കെ, സാധനം കിട്ടി അയണോറും ആ ഫ്ലിൻറ്റും ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഫ്ലിൻറ്റ് മരത്തിൽ നിന്നൊന്നുമല്ല, ട്വിഗ് മരത്തിൽ നിന്നാണ്. ട്വിഗ് മാത്രമേ ഉള്ളൂ മരത്തിൽ നിന്ന്. രണ്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പം അത് ട്വിഗും കൂടെ എടുത്താൽ മതിയാവും നമുക്ക്. അത് കഴിഞ്ഞ് ചിലപ്പോൾ വേറെ ഉണ്ടാവും കേട്ടോ എന്തെങ്കിലും നെക്സ്റ്റ് ക്വസ്റ്റ് ആയിട്ട്, നമുക്കറിയില്ലല്ലോ. ഇത്രയും പെട്ടെന്ന് എന്തായാലും ഇവിടുന്ന് പോക്കുണ്ടാവില്ല നമ്മൾ, കാരണം രണ്ട് മരം വെട്ടാൻ ഇവിടെ വരേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വെട്ടിയാൽ മതി. ഇത് ഡോഗാണല്ലോ, ഡോഗ് ഇല്ല, അവൻ വേറൊരു മൃഗങ്ങളുമായിട്ട് എന്തോ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവനെ എന്നെ പടാക്കി, അല്ലെങ്കിൽ ഞാനിപ്പം സഹായിച്ചതന്നെ വേണമെങ്കിൽ, പക്ഷേ ഇല്ല, ഇത് അവനെ പടാക്കി. അത് അവനെ പടാക്കിയെന്നല്ല, അവനെ അതിനെ പടാക്കിയിട്ടുണ്ട്. അപ്പോൾ സഹായം വേണ്ട. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പരിപാടി നോക്കാം. മരം വെട്ടാം, മരം വെട്ടാം, മരം വെട്ടാൻ പാടില്ല കേട്ടോ. ഒരു മരം നട്ടാൽ പത്ത് മരം നടന്നെന്നാണ്, പക്ഷേ നടണം എന്നാണ് ഒരു ഇതുള്ളത്. ഓക്കെ, അപ്പം നമുക്കിവിടെ മരം വെട്ടാതെ പറ്റില്ല, വെട്ടാം. അപ്പം നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ബോൺസ്. ഓക്കെ, രണ്ട് ബോൺസ് വേണം. ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയായിരിക്കും, നമ്മുടെ എല്ല് വേണം. അപ്പോൾ എല്ല് കിട്ടണമെങ്കിൽ അനിമൽസിനെ ഇതാക്കിയാലേ കിട്ടുള്ളൂ, അനിമൽസിനെ ഹണ്ട് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാറ്റഗറി തന്നെയാണ് ഹണ്ടിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹണ്ടിങ്ങിന് പോകാം. അത് അവൻ്റെ ഡോഗം കണ്ടാണ് എന്ന് തോന്നുന്നു കേട്ടോ. അതിനൊന്നും വെറുതെ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല, ഞാൻ ചുമ്മാ ഒരു അമ്പ് വിട്ട് നോക്കിയതാണ്. ഓക്കെ, കുറച്ച് പാർട്ട് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ, കാരണം ഞാൻ വെറുതെ ആ ഒരു പട്ടീൻ്റെ പുറകെ കാണുന്നിട്ട് സമയം കളഞ്ഞതാണ്. അപ്പം അത് വെറുതെ ഇടണ്ടാന്ന് വെച്ചു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സാധനം കണ്ടുപിടിക്കാം. ഓക്കെ, കുറച്ച് എന്താ സ്ട്രോബെറി ബെറീസ് അല്ലേ. ഓക്കെ, ബെറീസ് നമുക്ക് എടുത്തു നോക്കാം കേട്ടോ. ഫുഡ് കഴിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ. ഫുഡ് ഉണ്ട് തോന്നി, ഇപ്പം അത്യാവശ്യം ഫുഡ് ഉണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ആവശ്യം വരും. അപ്പോൾ പോവാം, പോവും പോവും പോവും, ഇനി ഇങ്ങോട്ടാണ് പോവാം. ഓക്കെ, ഹണ്ടിങ്ങിന് ഇനിയിപ്പോൾ ഈ സാധനത്തിനെ കണ്ടുപിടിക്കണം കേട്ടോ. അതാ ഒരു ചടങ്ങ് തന്നെയാണ്, ഇത് പെട്ടെന്ന് പരിപാടി നടക്കില്ല. കാരണം ഹണ്ടി ആണെങ്കിൽ ഇവിടെ എന്താ അനിമൽസ് ആണുള്ളതെന്ന് അറിയില്ല. നമുക്കത് നോക്കിയിട്ട് അവിടെ അവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, പോയി നോക്കാം. കിട്ടിയാൽ കിട്ടിയത് അതാ അവിടെ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് അമ്പി നോക്കട്ടോ. അമ്പി ഇത് ഫോക്കസിങ് കറക്റ്റ് അല്ലേ, മാറിക്ക് ഡോഗ് ഡോഗീസ്. അപ്പോൾ ഇല്ലല്ല, കിട്ടിയില്ല, കുടുങ്ങിയില്ല കേട്ടോ അവന്, അതും കുടുങ്ങിയിട്ടില്ല. സംഭവം ആ മാർക്കിംഗ് വരണം എന്ന് തോന്നുന്നു, ആ മാർക്കിംഗ് ഇതുവരെ വന്നിട്ടില്ല. മറ്റൊരു ഫോക്കസ് ചെയ്യുന്നൊരു മാർക്കിംഗ് ഉണ്ടല്ലോ ഇതിൽ, അത് വന്നിട്ടില്ല. നമുക്ക് കുറച്ചും കൂടെ അടുത്തൊക്കെ കുനിഞ്ഞു കുനിഞ്ഞു പോകാൻ, ഇനി എന്നെ പേടിച്ചിട്ട് ഓടണ്ട, നമുക്ക് നമ്മളെ തൂക്കണം. ഓക്കെ, പോരല്ലോ, കുടുങ്ങിയോ, ഇല്ല നടക്കില്ല നടക്കില്ല, കുറച്ചും കൂടെ അടുത്തോട്ട് പോവാം. എന്നിട്ട് മാർക്കിംഗ്, ഓക്കെ ഇപ്പോൾ മാർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കുടുങ്ങി, ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. അവൻ ഇങ്ങോട്ടാണ് വരുന്നത്. അയ്യോ, അതിന് പേടിയില്ല കേട്ടോ, അറ്റാക്കിൻ്റെ ചെന്നായല്ലേ. ഓക്കെ, സാധനത്തിൽ നമുക്ക് അടിച്ചിടാം കേട്ടോ. കത്തി കൊണ്ട് രണ്ട് വിട്ട് കത്തും, ഗുഡ് ബൈ, ടാറ്റ. കിട്ടി കിട്ടി, സാധനത്തിന് കിട്ടി. ഇനി അതിൻ്റെ ബോ അതിനകത്ത് കിട്ടോക്കട്ടെ. ഇൻഫെക്റ്റഡ് ഗോൾഫാണ്. ഓക്കെ, ഒരു ബോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ബോൺ, അടുത്ത ബോൺ നോക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം അത് അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, അവരൊക്കെ ഈ പരിപാടിക്ക് വന്നവരായിരിക്കും. അതാ അവന് ഒരുത്തനൊക്കെ അതാ പോകുന്നുണ്ട്. ഫുഡ് അത്യാവശ്യമുണ്ട്, മുക്കാലിൻ്റെ അടുത്തേ ഫുഡ് ഉള്ളൂ കേട്ടോ. കുറവാണ്, കുറച്ച് ഫുഡൊക്കെ വേണം. രാത്രി ആയി തുടങ്ങി. ഓക്കെ, കാലാവസ്ഥയൊക്കെ ക്ലൈമറ്റൊക്കെ മാറിയിട്ടുണ്ട്, നൈറ്റായി തുടങ്ങിയിട്ടാ. നല്ല രസമുണ്ട് കേട്ടോ, വിഷ്വൽസൊക്കെ വരെ രക്ഷയില്ല. കളിക്കുമ്പോൾ അതായത് നിങ്ങൾ ഗെയിം പ്ലേ കാണുന്നതിനേക്കാൾ കൂടുതൽ കളിക്കുന്നവർക്കുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇൻട്രസ്റ്റാണ്, കാരണം ഇങ്ങനെ ഒരു ഗെയിം ഒരു PC കൺസോൾ പോലത്തെ ഒരു ഗെയിമാണിത്. അപ്പോൾ അത് നമുക്ക് കണ്ടുകൊണ്ടുള്ള ഇത്രയും അടിപൊളിയായിട്ട് കളിക്കാൻ വന്നത് തന്നെ ഒരു വിഷ്വൽസ് നോക്കി താഴെ വരെയുള്ള ഇതിലെവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാനായിട്ട് പറ്റും. എത്ര ദൂരം വേണേൽ നടക്കാം, ഓടാം, ഹണ്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് പോകാം, എങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം, തംബ്നെയിൽ ഇടാനാട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് പോകാം കേട്ടോ, കുറച്ചും കൂടി മുകളിലോട്ടോ. വലിയ മലൻ്റെ മുകളിലാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ അടുത്ത മലൻ്റെ മുകളിലെത്തി. ആ ഒരു വിഷ്വൽസൊക്കെ നിങ്ങൾ മൊത്തത്തിൽ നോക്കിക്കോളൂ, ഒരു രക്ഷയിലെ വിഷ്വൽസ്. ഇരുട്ടാണ് ഏകദേശം,
ഇരുട്ടായിട്ടുണ്ട്. നോക്കാം നോക്കാം. ഒക്കെ ചാടി ജമ്പിങ് ജമ്പിങ്ങിൽ വേം വേം പോട്ടെ. ആ ഒരു വിഷ്വൽ ബ്യൂട്ടീസൊക്കെ ഒന്ന് കണ്ടിട്ട് ഹണ്ട് ചെയ്യാൻ പോകും നെക്സ്റ്റ്. ഓക്കെ, നിങ്ങളിവിടെ കാണാം കേട്ടോ, അടിപൊളിയാണ് മൊത്തത്തിൽ, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. വിഷ്വൽസൊക്കെ കട്ട് തന്നെയാണ്. ലൈഫ് ആഫ്റ്ററിനെ പറ്റി പറയേണ്ടി വരില്ല. ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുക്കാം. ചിലപ്പം ഇവിടുത്തെ തമ്മിൽ ഏതെങ്കിലും ഒന്ന് തമ്മിൽ ഇടാമല്ലോ, ഒന്ന് രണ്ട് വിഷ്വൽസ് നല്ലത് കിട്ടണം. എടുത്ത് നോക്കാം നമുക്ക് ഇനിയിപ്പോൾ എന്താണ് പരിപാടി. നമുക്ക് നെക്സ്റ്റ് ബോൺസിലെ ബോൺസ് ഒപ്പിക്കണം, അതിനെ ഹണ്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം കേട്ടോ. ബോൺസ് ഒപ്പിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഒന്ന് ഹണ്ട് ചെയ്യേണ്ടി വരും. 50 എടുത്തു. ആ നമ്മുടെ തീ ഉണ്ടല്ലോ, ഞാനത് മറന്നു പോയി കേട്ടോ, അത് കത്തിച്ചിട്ട് വിടാം. ഇപ്പം നല്ല വെളിച്ചമായില്ലേ, അതും ബ്രൈറ്റ്നെസ്സിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, ചെറിയ ലാഗ് പോലെ തോന്നുന്നുണ്ടല്ലേ, അത് റെക്കോർഡറിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ. ഓക്കെ, ഗെയിം പ്ലാൻ ഒന്നും ഇഷ്യൂസും ഇല്ല, റെക്കോർഡറിൽ ചെറിയൊരു സീൻ വന്നാണ്. ഓക്കെ, ഇതെടുത്തിട്ട് നമുക്കങ്ങനെ ഓടാം. ഒരു സാധനത്തിന് കാണുന്നില്ല, രാത്രിയായിട്ടും ഇഴജന്തുക്കളൊന്നും ഇറങ്ങിയിട്ടില്ലേ, ഒരു സാധനവും ഇല്ലേ. ഗ്രാഫിക്സ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്ട്, ഇത് എൻ്റെ എല്ലാം മാക്സാണ്, അതിനല്ല നമുക്ക് റിയലിസ്റ്റിക് ഒഴിവാക്കി. ഞാൻ റിയലിസ്റ്റിക് ആയിരുന്നു ഇട്ടിരുന്നത്, നമുക്ക് വിവിഡ് ഇടാം. ഓക്കെ, അതിട്ടിട്ടും വലിയൊരു മാറ്റമൊന്നും എനിക്കങ്ങനെ ഒന്നുമില്ല കേട്ടോ, സെയിം പോലെ തന്നെ ഉണ്ട് കണ്ടിട്ട്. അപ്പം ഒന്നും കൂടി ചേഞ്ച് നോക്കാം. എന്നിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ക്ലാസിക് ഇട്ട് കൊടുത്താലോ, നോർമലി വരുന്നത് ക്ലാസിക്കാണ്. അപ്പം നമുക്ക് അതിട്ട് നോക്കാം. ഗ്രാഫിക്സ് പിന്നെ തന്നെ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഞാൻ തന്നെ ക്ലാസിക്കൽ ഇടുകയാണ്, റിസ്റ്റോർ ഡിഫോൾട്ട്സ് ഒക്കെ കൊടുക്കുവാണ്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വിടാം. നെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് പോയി നോക്കാം കേട്ടോ. ഭയങ്കര രസമാണ്, ഇത് തീയൊക്കെ പിടിച്ചിട്ട് ഓടുമ്പോൾ അടിപൊളിയാണ്. ഓക്കെ, സെറ്റാണ് മൊത്തത്തിൽ. ഓക്കെ ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. നമുക്ക് ഏതെങ്കിലും ഇവിടുന്ന് ഇവിടുന്നെങ്കിലൊക്കെ ഉള്ള ഒരു പിക്കൊക്കെ ഒരു തമ്മനയിൽ ഇടാം ഏതെങ്കിലും. എല്ലാം നല്ല വിഷ്വലി അടിപൊളിയാണ്, ഏത് പിക്കെടുത്താലും നൈസാണ്. ഇവിടുന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ ലുക്ക് ഭയങ്കരമാണ്. സ്ഥലങ്ങളൊക്കെ ഒരു മരം വെട്ടാൻ എന്തിലെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ മരത്തിൻ്റെ ആവശ്യം ഇപ്പം നമുക്കില്ല. ഇപ്പം നമ്മൾ പരിപാടി ബോൺസാണ് കളക്ട് ചെയ്ത്. ഡോബർമാൻ, ഒരു ഡോഗ് ഉണ്ട് കയ്യിൽ, പൗവിനെ എന്നാൽ കണ്ടുപിടിച്ചൂടെ. നമുക്ക് തീയും തീപ്പന്തം എടുത്തിട്ട് പോവാം. തീപ്പന്തം തിളങ്ങി വന്നാണ് കേട്ടോ തീപ്പന്തം, അതെടുത്തിട്ട് പോവാൻ. ഇനി നെക്സ്റ്റ് സാധനങ്ങളൊന്നും കാണില്ലല്ലോ, ഒന്നുമില്ലല്ലേ, ഒരു സാധനവും ഇല്ലേ തപ്പി കണ്ടുപിടിക്കാൻ. ഇത്രയും കുന്നും മലയും കയറിയിട്ട് ഒരു മൃഗത്തിനെ പോലും കാണുന്നില്ലല്ലോ. ഓക്കെ, എന്താ കേട്ടോ, നമ്മളെ അടുത്തൊരു കുന്ന്, അടിപൊളി സെറ്റ് പ്ലേസാണ്, ഒരു രക്ഷയില്ല, സ്ഥലമൊക്കെ വന്നാണ്. ഇതൊന്നും അല്ലട്ടോ, മാപ്പ് ഒരുപാടുണ്ട്, ഇനി ഒത്തിരി സ്പോട്ടുകളുണ്ട്, നമുക്ക് കണ്ടിന്യൂസ്ലി കാണിച്ചു തരാം. അതായത് അത് ചാടിപ്പോയില്ലെന്തോ, എന്തോ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ചാടിപ്പോയിട്ടാ, കുഴി ഉണ്ടാക്കിയിട്ട് അടിയിൽ ഇറങ്ങിപ്പോയി. ശേ, കിട്ടിയില്ല, അല്ല എന്നെ തൂക്കായിരുന്നു. എന്താണോ സാധനം, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ഹോളിലോട്ട്, പക്ഷേ ഹോളിൽ അതോ അതോ അവിടെ എവിടെയുണ്ട്. ആ അത് ഇതാണ് കേട്ടോ, റാബിറ്റാണ്, മുയൽ 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 കുഴിയിലേക്ക് ചാടിപ്പോയി. നമുക്ക് തീപ്പന്തം കെടുത്തിപ്പോയൊക്കെ, ചിലപ്പോൾ അങ്ങനത്തെ ഇനി ഇനി കണ്ടാൽ കിട്ടുമല്ലെങ്കിലോ. അത്യാവശ്യം ഇതുണ്ട്, വെളിച്ചമൊക്കെ ഉണ്ട്, രാവിലെ ആവാനായി. അപ്പം ഇനി കിട്ടുമോ നോക്കാം കേട്ടോ. അതവിടെയും അത് കുഴിയാക്കിപ്പോയി സാധനം. ഇനി നെക്സ്റ്റ് വേറെ എവിടെയെങ്കിലും കിട്ടിയാലോ ഒരു റാബിറ്റിനെ. ഇതിനൊക്കെ പിന്നെ എങ്ങനെ പിടിക്കാനോ, ഇനി ഇത്രയും ഇതെന്ന് വരെ സാധനം നമ്മളെ കാണുമ്പോഴേക്കും ഓടിപ്പോവാം. ഇനി പന്തുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയി നോക്കാം. പോണ വഴിയിൽ എവിടെയെങ്കിലും ചിലപ്പം ഉണ്ടെങ്കിൽ കിട്ടും. സാധനത്തിൻ്റെ ഹോളില്ലല്ലോ ഇനി എവിടെയും. റാബിറ്റിനെ പിടിക്കാൻ പറ്റും, കുഴിയിൽ നിന്ന് പിടിക്കാൻ പറ്റാൻ വഴിയില്ല. അതായത് അവിടെ 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 ഒരു ഹോളുണ്ട്, പക്ഷെ എന്നൊക്കെ ഉള്ളിലേക്ക് കയറിപ്പോട്ടോ. സാധനത്തിന് കിട്ടുന്നൊന്നുമില്ല റാബിറ്റിനെ, നമ്മളിവിടെ എത്തുമ്പോഴേക്കിനും അത് പോവാണ്. ആ സാധനം കിട്ടി, ഇനി എന്തിന് റാബിറ്റ് വാടാ. ഓ കിട്ടി, വോൾഫിന് കിട്ടി. ആ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വാ വാ വാ, വോൾഫ് വാ, രണ്ടടി. ഇന്ന് നമ്മളപ്പോഴത്തെ ബിസിനസ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് നിന്നിട്ട് നേരെ തിരിച്ചു പോവാം. അതാ വോൾഫിനെ തീരുമാനമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാം. ഇതിൽ നിന്ന് ബോൺസ് വരുന്നുണ്ട്, താഴെ പോകല്ലേ. ഇതിൽ നിന്ന് ബോൺസ് ഇറച്ചി ഉണ്ട് കേട്ടോ കൂടെ, നല്ല കാര്യം, രണ്ട് സാധനം കിട്ടിയല്ലോ. അപ്പോൾ ആ ഒരു പരിപാടി ഖത്തം. അങ്ങനെ അതിനെയും കിട്ടിയിട്ടുണ്ട്, ആ ഒരു സംഭവം നമ്മളെ പരിപാടി കഴിഞ്ഞു, ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ, ഗോ ടു ദി ക്ലിയർ സ്കൈ വീറ്റ് ഫീൽഡ് പാസേജ് ടേക്ക്. ആ ഹെലികോപ്റ്ററിൻ്റെ അടുത്തേട്ട് പോകാനാണ്, അതിനാണ് ഇത്രയും ലെങ്ത്. അപ്പോൾ അവിടെ മാർക്കിംഗ് കിട്ടും, അതാ ഒരു മാർക്കിംഗ് പൊസിഷൻ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്നാലും അങ്ങോട്ട് മാർക്ക് ചെയ്തിടാം. നമുക്ക് ആ ഒരു പാസേജ് വേ ജസ്റ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിടാണ്, നമുക്ക് പോകാൻ എളുപ്പമായിരിക്കും, അങ്ങോട്ടുള്ള മാർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിംഗ് വന്നിട്ടുണ്ട്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ല മാർക്കിംഗ് എവിടെയാണ്. എന്നാൽ കണ്ടോ, ഇവിടെ ആരോക്കെ ഉണ്ടല്ലേ, ഒരു ആരോ, ചെറിയൊരു ആരോ, അതാ അവിടെയാണ് സ്പോട്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുന്ന വെച്ചാൽ ഹെലികോപ്റ്ററിലോട്ട് പോവാം കേട്ടോ. അടുത്താന്ന് തോന്നുന്നു, വലിയ ദൂരമില്ലാന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് റണ്ണിങ് ഉണ്ട്, കുറച്ച് ഓടാനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് വിടാം. ഓക്കെ, സാധനം നൈസാണ് സംഭവം. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ.
ഓക്കെ, ഞാൻ റെക്കോർഡർ മാറ്റി നോക്കി, അപ്പോഴും ഈ ഒരു സംഭവം റെക്കോർഡിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ആണോ എന്ന് അറിയില്ല, ഇനി റെക്കോർഡിങ്ങിൽ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. കളിക്കുമ്പോൾ പക്ക സ്മൂത്താണ്, ഒരു സീനുമില്ല. കാരണം എൻ്റെ ഒരു ഡിഫോൾട്ട് കിടക്കുന്ന ഗ്രാഫിക്സ് ആണ് ഞാൻ ഈ പറഞ്ഞ അൾട്ര, അല്ലാതെ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഹൈലേ അൾട്രയിലേക്ക് ഇട്ടതല്ല, അൾട്ര ഗ്രാഫിക്സ് തന്നെയാണ്. ഓക്കെ, ഫുഡ് ഇല്ല കേട്ടോ, ഫുഡ് കുറച്ച് കഴിച്ചേക്കാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോട്ടെ, അല്ലെങ്കിൽ ലൈഫ് കമ്മി ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഹെലികോപ്റ്ററിലോട്ടാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. അപ്പം ഇനി അങ്ങോട്ടും കൂടെ നമുക്ക് വിട്ടേക്കാം. ഹെലികോപ്റ്റർ ഇവിടെ ഇവിടെയായിട്ടാണുള്ളത്. ഓക്കെ, ഇതാണ് സ്പോട്ട് കാണിക്കുന്നുണ്ട്, അവിടെ ഇവിടെ അടുത്താണല്ലോ, തൊട്ടടുത്താണല്ലോ, എത്തിയല്ലോ ഏകദേശം. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് ഹെലികോപ്റ്റർ പാഡ്, ഹെലിപാഡ് ഉള്ളത് ഇവിടെ ഇവിടെയാണ്. ഇവിടെ ഇതിലെ ഇതിലുമാണ് നമ്മൾ സംഭവം കയറാനുള്ളത്. പക്ഷേ സ്പോട്ട് കാണിക്കുന്നില്ലല്ലോ കയറാനുള്ളത്. ഇനി ഇവിടെ നിന്നാണ് കയറാൻ, നമുക്കൊന്ന് കറങ്ങി നോക്കാം. ഇവിടെ ഇവിടെയാണ് ഹെലികോപ്റ്റർ പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹെലികോപ്റ്റർ സൂചിയൊന്നുമല്ലല്ലോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കൂടെ നോക്കാൻ. എങ്കിലും ചുമ്മാ ഒന്ന് കറങ്ങി നോക്കാം. ഇവിടെ 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 ആരോഗ്യ മുകളിലാണ് കാണിക്കുന്നത്, അതായത് ഇതാ അവിടെയാണ് ഹെലികോപ്റ്ററിലെ. അപ്പോൾ കോണി വഴി കയറാം. ഓക്കെ, ഇതവിടെ കോണി ആക്റ്റീവ്ഡ്. അപ്പോൾ നമുക്കിനി വിടാം അല്ലേ. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ഹെലികോപ്റ്ററിൽ കയറുന്നു പോകുന്നു. അതോടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ, നെക്സ്റ്റ് ഒരു പാർട്ട് ചെയ്യണോ? എന്താണ് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് ലൈഫ് ആഫ്റ്ററിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും 12 GB കൊടുത്ത് ഡൗൺലോഡ് ചെയ്തല്ലേ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മസ്റ്റ് എടുത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് കണ്ടിന്യൂസ്ലി ഇതിൻ്റെ വീഡിയോ കൂടെ ഇടാം. മറ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ, അല്ലാതെ ഇത് മാത്രമല്ല, എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പാക്കലാം.